നമസ്കാരം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമാധാനം വേണമെന്നും താലിബാൻ ലോകവ്യാപകമായി ട്രോളായി മാറിയ പ്രസ്താവനയായിരുന്നു ഇത് ട്രോളുകളുടെ ആശാന്മാരായ മലയാളികളും സണ്ണി ലിയോണിന്റെ ചിത്രങ്ങളിൽ ലൈംഗികതയുടെ അതിപ്രശ്നമെന്നും മിയ ഖലീഫ എന്നൊക്കെ തമാശ ഇറക്കിക്കൊണ്ട് ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു എന്നാൽ ബി ബി സിയുടെ യുദ്ധകാര്യ ലേഖകൻ പറയുന്നത് ഇത് എങ്ങനെ തമാശയാകും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയല്ലേ എന്നാണ് അതായത് സ്വന്തം താല്പര്യം തന്നെയാണ് എല്ലാവർക്കും വലുത് താലിബാനെ സംബന്ധിച്ച അഫ്ഗാന്റെ അധികാരം നിലനിർത്തുകയാണ് പ്രശ്നം അതിനുവേണ്ടി അഫ്ഗാന്റെ സമാധാനം കെടുത്താൻ അവർ തയ്യാറാണ് എന്നാൽ അവർക്ക് യുക്രൈനിൽ സമാധാനം പുലർന്നതിൽ അവർക്ക് യാതൊരു എതിർപ്പുമില്ല കാരണം യുക്രൈൻ അവരുടെ ലക്ഷ്യമല്ല അതായത് അവനവന്റെ താല്പര്യങ്ങൾക്ക് എതിരാകുമ്പോൾ മാത്രമാണ് എല്ലാവരും പ്രതികരിക്കുക നാറ്റോയിൽ ചേരാനായി യുക്രൈനെ ക്ഷണിച്ച രാഷ്ട്രമാണ് അമേരിക്ക എന്നിട്ടും അതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ അവർ സൈനികമായി ഇടപെടുന്നില്ല കാരണം എന്താണ് യുദ്ധമുണ്ടാക്കുന്ന മരണങ്ങളും സാമ്പത്തിക തകർച്ചയും അവർ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല തൽക്കാലം ഇത് അമേരിക്കയെ നേരിട്ട് ബാധിക്കുന്നുമില്ല യൂറോപ്യൻ രാജ്യങ്ങളിലുമുണ്ട് ഇതേ പ്രശ്നം അവരുടെ പ്രകൃതിവാതകത്തിന്റെ നാല്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് വരുന്നത് നോർട്ടിക് ഗ്യാസ് പൈപ്പ് ലൈൻ വന്നാൽ റഷ്യയിൽ നിന്ന് നേരിട്ട് പ്രകൃതിവാതകം എത്തുന്നതോടെ തങ്ങളുടെ ഇന്ധനക്ഷാമം പരിഹരിക്കാമെന്ന് ആഗ്രഹിച്ചു നിൽക്കുകയായിരുന്നു ജർമ്മനി ഹംഗറിക്ക് പുതിയ ആണവ നിലയം പണിയുന്നതിന് റഷ്യൻ സഹായം വേണം അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങൾ പലപ്പോഴും റഷ്യയോട് മൃതസമീപനം സ്വീകരിക്കുന്നതും അതുമാത്രമല്ല സംഘർഷത്തിന് നിൽക്കാതെ ഒതുങ്ങി സമാധാനപരമായി ജീവിക്കുക എന്ന നിലയിലേക്കാണ് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലോക പോലീസ് കളിക്കണമെന്ന ആഗ്രഹം ഇന്ന് യു എസിന് പോലുമില്ല ഒരു പുല്ലും മുളയ്ക്കാത്ത ഇറാഖിലും അഫ്ഗാനിലും പോയി യുദ്ധം ചെയ്തിട്ട് നമ്മൾ എന്തു നേടിയെന്നതാണ് അമേരിക്കൻ ജനതയുടെ ചോദ്യം അതിന്റെ ഭാഗമായാണ് അമേരിക്ക അഫ്ഗാനിൽ നിന്ന് പിന്മാറിയതും അവിടെ താലിബാൻ അധികാരത്തിൽ ഏറിയതും ട്രംപ് പോലും നാക്കുകൊണ്ടാണ് യുദ്ധം ചെയ്തത് എന്നോർക്കണം ഈ സാഹചര്യത്തിൽ വേണം ഇപ്പോഴും ഒരു വികസന രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യ റഷ്യയെ അനുകൂലിച്ചുവെന്ന് പറഞ്ഞുണ്ടാകുന്ന സംവാദങ്ങളെ നോക്കിക്കാണേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്തുകൊണ്ട് റഷ്യക്കെതിരെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ വോട്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം റഷ്യക്കെതിരെ അത് ശക്തമായി പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് പലരും സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളുകയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ത്യക്ക് റഷ്യയുമായി തെറ്റിയാൽ നഷ്ടപ്പെടാൻ ഏറെയുണ്ട് എന്നത് തന്നെയാണ് മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ ഭാരതത്തിനും അതിന്റെ നിലനിൽപ്പ് പ്രശ്നമാണ് ലോകത്തെ സമാനമായ പല പ്രശ്നങ്ങളിലും ഇന്ത്യ മൗനം പാലിച്ചിട്ടുണ്ട് നെഹ്റുവിന്റെ കാലം മുതലുള്ള ചേരിചേരാ നയം എന്ന ഇന്ത്യയുടെ നിലപാടാണ് ഒരർത്ഥത്തിൽ അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടെ പിന്തുടർന്നു വരുന്നത് പാക് ബംഗ്ലാ യുദ്ധത്തിൽ സഹായിച്ച റഷ്യ കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലും ഏറെ പ്രശസ്തമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് പ്രേമവും ഇടത് ആഭിമുഖ്യവും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധി മുതൽ നാം സോവിയറ്റ് യൂണിയനുമായി വളരെ നല്ല ബന്ധമാണ് പടുത്തുയർത്തിയത് എന്നിരുന്നാലും നികിത ക്രൂഷ്ചേവ് അധികാരമേറ്റതോടെയാണ് ഈ ബന്ധം വളരെയധികം ശക്തമായി മാറിയത് ഇന്ത്യൻ വിദേശ നയമായി നെഹ്റു സ്വീകരിച്ച ചേരി നയത്തെ അമേരിക്ക വളരെ സംശയത്തോടെ വീക്ഷിക്കുകയും പാകിസ്ഥാനെ തങ്ങളുടെ പക്ഷത്താക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തോട് അനുഭാവപൂർണ്ണമായ സമീപനമാണ് സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ഐക്യരാഷ്ട്രസഭ സംഘടനയിൽ കാശ്മീർ പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി സോവിയറ്റ് യൂണിയൻ വീറ്റോ പ്രയോഗിച്ചത് ചരിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പോർച്ചുഗലിന്റെ അധീനതയിൽ നിന്ന് ഗോവയെ ഇന്ത്യ സ്വതന്ത്രമാക്കിയപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയോടൊപ്പം നിന്ന സോവിയറ്റ് യൂണിയൻ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മുതൽ അവർ നൽകിയ യുദ്ധവിമാനങ്ങളും മറ്റ് ആയുധങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് യുദ്ധാനന്തരം ചർച്ചകളിലൂടെ ഇരു ഇരുരാജ്യത്തിനുമിടയിൽ സമാധാനം സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയന്റെ പ്രധാനമന്ത്രിയായിരുന്ന അലക്സി കോസ്ജിന്റെ നേതൃത്വത്തിൽ താഷ്കൻഡിൽ നടന്ന ചർച്ചകളിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വിന്യസിച്ച അമേരിക്കൻ ഏഴാം നാവികപ്പടയുടെ ഭീഷണിയെ നേരിടാൻ ഇന്ത്യയെ സഹായിച്ചത് സോവിയറ്റ് യൂണിയന്റെ നാവികസേനാ വിന്യാസമാണ് ഇന്ത്യയുടെ വ്യാവസായിക വികസനത്തിന് ഭാഗ്യ പൊതുമേഖലയിലെ വൻ വ്യവസായ സംരംഭങ്ങളായ ഫിലായി ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റുകൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്നിവ സോവിയറ്റ് യൂണിയന്റെ സംഭാവനയായിരുന്നു സോവിയറ്റ് യൂണിയൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിന് ആദ്യമായി നൽകുന്ന സഹായമായിരുന്നു ഫിലായി സ്റ്റീൽ പ്ലാന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയും അറുപത് ശതമാനം ആയുധങ്ങളും റഷ്യൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളി എന്ന നിലയിൽ നിന്ന് റഷ്യ മാറി കാരണം അവരും തുടക്കത്തിൽ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ഇപ്പോഴും സാമ്പത്തികമായി ഒരു വലിയ ശക്തിയല്ല റഷ്യ പക്ഷേ അന്നും ഇന്നും റഷ്യ ഒരു വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യയുടെ ആയുധങ്ങളുടെ അറുപത് ശതമാനം ഇപ്പോഴും നൽകുന്നത് റഷ്യ തന്നെയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്